Hi friends, welcome to Shahana's Cooking. Vada inniya manikore parippu vada recipe aitanto. Appa nammala Nadan Thattukada ile kodna addi puli aitla parippu vada. Namukku engane ini veeti undakka namukku nokka to. Appa parippu vada undakkanathina ekadesha 1 cup vada parippa aanu eduthittullathu. Adu njan 2 manikkooru nera vellathil nannayittu kudirtha shesham aitha vellokku onnu kayi kalanjittu oru ariperu vaadi vechittundu. നമുക്ക് മിക്സർ ചാറിട്ടിട്ട് ചെറുതായി ഒന്ന് ക്രഷ് അരച്ചെടുക്കണം. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം പരിപ്പ് ഇത് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അരച്ചെടുക്കാൻ പാടില്ല. ചെറിയ തരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അതേപോലെ ഒന്ന് അരച്ചെടുക്കണം. അതേപോലെ അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഏകദേശം ഒരു 3 പച്ചമുളക് അതേപോലെ തന്നെ 3 അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്തായി അതിലേക്ക് ഒരു ചെറിയ സവോള എടുത്തിട്ട് വലിയ സവോള അല്ല ചെറുതാണ് എടുത്തിട്ടുള്ളത് അത് ഞങ്ങൾക്ക് മിക്സറ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂണോളം ജീരകം ചേർത്ത് വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുള്ളത് പരിഞ്ചീരകം ഇതെല്ലാം കൂടി മിക്സറ് ജാറിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരച്ചൊക്കെ ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് നമുക്ക് ഈ പരിപ്പ് മിക്സിയിൽ ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില ചെറുതായി പീസാക്കിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിലും കൂടുതൽ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് വെക്കുന്നത് മല്ലിയിലയാണ്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ മാറ്റി വെച്ചില്ല 2 ടേബിൾ സ്പൂൺ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നമുക്ക് കയ്യിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സാക്കി കൊടുക്കണം. നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കണം കയ്യേറ്റുന്നത് എല്ലാത്തിനും നന്നായിട്ട് മസാല ഒക്കെ നന്നായിട്ട് പിടിക്കണം. നന്നായിട്ട് കയ്യേറ്റം തിരുമ്പിയിട്ട് മിക്സാക്കി കൊടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. അരക്കുമ്പോഴൊന്നും ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി പത്താനെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. പരിപ്പോടെ കണ്ടാകുമ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2-3 കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് എല്ലാം കൂടി മിക്സാക്കിയത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേപോലെ ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് ഇതേപോലെ അങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ 2 കയ്യിലും വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതേപോലെ പ്രസ് ചെയ്തിട്ട് നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഈ ഓയിൽ നന്നായി ചൂടായി വന്നാൽ ഞാൻ ആദ്യം ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായ മാത്രമേ അതിലേക്ക് വട ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതേപോലെ ഓരോന്നായിട്ട് ഇട്ട് നമുക്ക് നല്ല ഗോൾഡൻ കളറാവോളം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗമായി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട ശേഷം അത് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. ലോ ഫ്ലെയിമിലാക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഉള്ളി പുറത്തൊക്കെ പെട്ടെന്ന് നല്ല ഗോൾഡൻ കളറാവുകയും ചെയ്യും, ഉള്ളി വേവാതിരിക്കുകയും ചെയ്യും. അതേപോലെ കയ്യിലിട്ട് പ്രസ് ചെയ്യുമ്പോൾ അത്യാവശ്യം കനം കുറച്ചിട്ട് പ്രസ് ചെയ്തെടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളെ വട റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മളെ ചൂടുള്ള പരിപ്പോട് റെഡി ആയിട്ട് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇതിൽ നമ്മൾ ജീരകമൊക്കെ ചേർക്കണം, നല്ല ടേസ്റ്റാണ് പെരുംജീരകമൊക്കെ ചേർക്കണ കാരണം. ഇതേപോലെ നമുക്ക് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതോ. അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത് നമുക്ക് ഇതേപോലെ അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.